എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ നിന്ന് വന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരു ഈവനിങ് എപ്പിസോഡ് സീരീസ് നമ്മൾ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് വലിയ പ്രേക്ഷക പിന്തുണയാണ് ആ ഒരു എപ്പിസോഡ്സിന് ലഭിക്കുന്നത്. ജേർണലിസ്റ്റും ഓത്തറുമായ അമിത പ്രകാശ് മൈത്രേയനുമായി നടത്തിയ അഭിമുഖങ്ങളാണ് ഈ ദിനങ്ങളിലെ എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വരുന്നത്. പലപ്പോഴും പല വിഷയങ്ങളിലേക്കും വളരെ ആഴത്തിൽ പോകുന്ന അഭിമുഖമായിരുന്നു മൈത്രേയനുമായിട്ട് ഉണ്ടായിരുന്ന ഒരു അഭിമുഖം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചർച്ചയ്ക്കുള്ള അവസരമുണ്ട്. നിങ്ങളെ അവിടേക്കും ക്ഷണിക്കുകയാണ്. എല്ലാവരും ആണെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ട്രസ്ഡ് പോലെയാണ്. എപ്പോഴും മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു മനസമാധാനത്തിന് വേണ്ടി അന്വേഷിച്ച് അടക്കല് പല സ്ഥലങ്ങളിലേക്ക് പോലും വളരെയധികം എന്താ പറയുക, അതൊരു ട്രെൻഡ് സെറ്റർ പോലെയാണോ ഇൻസ്റ്റാഗ്രാമിലൂടെയാണോ സോഷ്യൽ മീഡിയാസിലൂടെയാണോ എന്നറിയില്ല, വളരെയധികം ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഈവൻ ചെറിയൊരു കാര്യം പോലും ഫേസ് ചെയ്യാൻ പറ്റാത്ത ഇതുകളാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ വിഷയമാണെങ്കിൽ പോലും പലപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷൻ എപ്പോഴും ഇതാവുന്നുണ്ട്. അപ്പോൾ അതോടെ തന്നെ പലപ്പോഴും എന്താ പറയുക, ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റു കാര്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും കൂടുതൽ ആളുകൾ പോകുന്ന പോലെയും പല കാര്യങ്ങളും പലയിടത്തും വരുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇതുള്ളത്? അതല്ലെങ്കിൽ ഇപ്പോൾ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് ഫീൽ ചെയ്യുന്നതാണോ? അങ്ങനെ രണ്ടുമുണ്ട്. ലോകത്ത് മനുഷ്യരുടെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് സിസ്റ്റമിക് എന്ന് നമ്മൾ പറയും. സംവിധാനങ്ങളിലെ രീതി കൊണ്ട് ഉണ്ടാകുന്ന, നമ്മളുണ്ടാകുന്ന പണ്ട് ഫാക്ടറി ഉണ്ടാകുന്ന സമയത്ത് തൊഴിലാളികളുടെ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാ തൊഴിലാളികളും ഒക്കെ ഒന്നിച്ച് വരുന്നതാണെന്ന് പഠിപ്പിക്കുമായിരുന്നു. അത് ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഇവർ പ്രചരിപ്പിക്കുന്നൊരു സാധനമാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ വ്യക്തിഗതമാണ് എന്നുള്ളത്. അത് ഈ ITക്കാരെല്ലാവരും അവിടെ രാഷ്ട്രീയം പാടില്ലല്ലോ, അവിടെ യൂണിയൻ ഉണ്ടാക്കാനൊക്കെ ഇല്ലല്ലോ. അപ്പം ആൾക്കാർക്ക് സ്ട്രെസ് ഉണ്ടായും പ്രശ്നം ഉണ്ടാകത്തില്ലേ? അപ്പോൾ അതെങ്ങനെയാണ്? മെഡിറ്റേഷൻ എന്ന് പറയുന്ന സാധനമൊക്കെ ചെയ്ത് നിങ്ങളുടെ പ്രശ്നം വ്യക്തിഗതമാക്കി മാറ്റി കൈതരും. അതിനാണ് അത് പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഈ സ്വാമിമാർ മുഴുവനും കൂടെ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടത്. ഈ ഫാക്ടറിക്കകത്ത് യൂണിയൻ ഉണ്ടാക്കണ്ട എന്ന് തീരുമാനിക്കുമ്പം ഈ സ്ട്രെസ് മനുഷ്യരെ ഇട്ട് പീഡിപ്പിക്കുന്ന സ്ഥലങ്ങളായതല്ല മനുഷ്യർ ജീവിക്കുന്നത്. നമ്മൾ ജോലിയാണെന്ന് പറഞ്ഞാൽ പരമാവധി പീഡിപ്പിച്ച് നമ്മുടെ കുടൽ വാരുന്ന 16 മണിക്കൂറിൽ നിന്ന് 8 മണിക്കൂറാക്കി അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ 5 മണിക്കൂറും 3 മണിക്കൂറും 2 മണിക്കൂറും ആക്കേണ്ടതാണ്. അതിന് പകരം വീണ്ടും അതിനെ 8 മണിക്കൂറും 10 മണിക്കൂറും ആക്കിയെത്തുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ് എങ്ങനെ കുറയ്ക്കാൻ, വ്യക്തിഗതമായി നിങ്ങളുടെ പ്രശ്നമായിട്ട് നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് കോപ്പപ്പ് ചെയ്യാൻ, അതാണ് അതിൻ്റെ വാക്ക്, കോപ്പ് ചെയ്യാൻ കഴിവില്ലാത്തവരാണെന്ന്. അതുകൊണ്ട് കോപ്പ് ചെയ്യാനുള്ള ടെക്നിക്ക് ഞങ്ങൾ പഠിപ്പിച്ചതരാന്ന് പറഞ്ഞിട്ടാണ് ഈ സ്വാമിമാർ മുഴുവനും കൂടെ ഇറങ്ങിയത്. സ്വാമിമാർ മാത്രമല്ല, ലോകത്തിലുള്ള സകല മത കച്ചവടക്കാരന്മാരും കൂടെ ഒന്നിച്ചിറങ്ങിയതാണ്. എന്ന് പറഞ്ഞിട്ടുണ്ട്, ചൈന എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാം രാജ്യത്തുനിന്ന് എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് വീണ്ടും സ്പിരിച്വൽ ആയ ചില സാധനങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണെന്ന് പറയുന്നത് മുഴുവനും ഈ യൂണിയൻ അനുവദിക്കാതെ പൊതുപ്രശ്നമാണെന്നത് കാണാനൊക്കാതെ വ്യക്തിഗതമായി ബ്രോയിലർ ചിക്കനെ പോലെ ഈ ITക്കാരെ മുഴുവനും അതുപോലുള്ള സ്ഥാപനങ്ങൾ മുഴുവനും ഉണ്ടാക്കിയിട്ട് അവരെ മുഴുവനും പ്രശ്നം അവൻ്റെ സ്വന്തമാണ് അവൻ്റെ പേഴ്സണലാണെന്ന് വരുത്തുന്നതിന് അങ്ങനെയാണ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സും ഉണ്ടായത്. ഇതെല്ലാം കൂടെ ഒന്നിച്ചാ മഹർഷി മഹേഷ് യോഗി തൊട്ട് പറക്കും സ്വാമി വിവേകാനന്ദ ഇവനെല്ലാം കൂടെ ഒന്നിച്ച് ഈ രാജ്യത്തുനിന്ന് എല്ലാവരും ഈ പറയുന്ന സ്ഥലങ്ങളിലോട്ട് അങ്ങോട്ട് പോയതാണ്. ആ സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ ഒന്നിച്ച് പൊളിറ്റിക്കലായിട്ട് അവരുടെ പ്രശ്നങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഈ സിസ്റ്റംസ് മാറ്റണമെന്ന് പറയുന്നത് ചെയ്യാനാക്കാതെ അപൊളിറ്റിക്കലായ ആൾക്കാരാക്കി മാറ്റിയിട്ട് ജനാധിപത്യം ഇല്ലാതെ ഭരണം ചെയ്ത് പണക്കാർ, ഞാൻ ഒരു രാജാവിന് സ്വപ്നം പോലും കാണാനൊക്കെ അത്രയും വലിയ പണക്കാരാണ് ഇന്ന് ലോകത്തുള്ളത്. ഈ പണം മുഴുവനും മറ്റുള്ളവർക്കെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. അത് മുഴുവൻ ചെയ്യാതെ ആളുകളെ മുഴുവൻ പട്ടിണിക്കിട്ടും ഉപദ്രവിക്കുന്ന സ്ഥലത്ത് ആൾക്കാർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് എന്താണ്, പണ്ടാണെങ്കിൽ സ്വർഗത്തിൽ പോകുന്ന കഥ പറയാറ്, ഇപ്പം അങ്ങനെയല്ല. സെൽഫ് റിയലൈസേഷൻ എന്നുള്ള യുക്തി പറഞ്ഞിട്ട് സ്പിരിച്വലാക്കുന്ന പണിയാണ് ഈ ചെയ്തറിയുന്നത്. വേറെ അർത്ഥമൊന്നും അതിനില്ല. മര്യാദ കെട്ട സമൂഹത്തിനകത്താണ് ഈ സ്പിരിച്വൽ എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത്. നീതിയില്ലാത്ത സമൂഹത്തിനകത്ത് ഒറ്റയ്ക്ക് രക്ഷപ്പെടുന്ന യുക്തി പഠിപ്പിക്കുന്നിടത്താണ് ധ്യാനം പഠിപ്പിക്കുന്നതും യോഗം പഠിപ്പിക്കുന്നതും ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഇതെല്ലാം സാധനങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും വ്യക്തിഗതമാക്കി പ്രശ്നം പരിഹരിക്കാനായിട്ട് പണ്ടേ ചെയ്യുന്നതാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പഠിപ്പിക്കുന്നത് സ്ഥലം തന്നെയാണ്. അത് പുതിയ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി കൊടുക്കുന്ന രീതിയാണത്. അല്ല, അതിനകത്ത് കിടന്ന് നിങ്ങൾ തപ്പിച്ചാകുമൊന്നും വേണ്ട. വിഷയം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഓരോ ആളും ശമ്പളം മുഴുവനും കൂടെ ഒന്നിച്ച് കയ്യിൽ ആദ്യം തരും. പെൻഷനില്ല, പ്രൊവിഡൻറ്റ് ഫണ്ടില്ല, ഇങ്ങനത്തെ യാതൊരു സാധനവും ഇല്ല.
ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് സകലരുടെ കയ്യിൽ നിന്ന് കാശ് നാല് വഴിക്ക് അവരങ്ങ് തിരിച്ചു മേടിക്കും. അതിനുള്ള സകല ഗിമ്മിക്കും ലോകത്ത് വികസിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള ഗെയിംസ് തൊട്ട് സകല സാധനവും ഈ കാശ് മുഴുവനും ഈ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഒരു മാസത്തിന് മുമ്പ് തന്നെ വലിച്ചു മാറ്റിക്കളും. പണ്ടങ്ങനെയല്ല, പെൻഷനൊക്കെ ഉണ്ടായിരുന്ന സിസ്റ്റങ്ങളൊക്കെ ഉണ്ടായതായിരുന്നു. അപ്പോൾ കുറച്ച് സോഷ്യൽ സെക്യൂരിറ്റി ഒക്കെ അനുഭവിക്കുമായിരുന്നു. അത് മുഴുവൻ ഇല്ലാതാക്കി ശമ്പളം ആദ്യമേ ഇങ്ങനെ തരും. ഭയങ്കര ശമ്പളം കിട്ടുന്നുള്ള ആൾക്കാർക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ 100,000 രൂപ ശമ്പളമുള്ള പഴയ കാലത്തെ ഒരു ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അയാളുടെ കയ്യിൽ യഥാർത്ഥം കിട്ടുന്ന ഒരു 40,000 രൂപ കിട്ടുള്ളൂ. ബാക്കി 60 പെൻഷനായിട്ടും സോഷ്യൽ സെക്യൂരിറ്റിക്കുള്ള സ്കീംസിനകത്ത് പോവും. ഇങ്ങനെയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, 60,000 രൂപ ശമ്പളം. അപ്പോൾ 40,000 രൂപ കൈ കിട്ടിക്കൊണ്ടിരിക്കുന്നതിന് 60 കിട്ടുമ്പോൾ ഭയങ്കര ശമ്പളമാണെന്ന് തോന്നും. പക്ഷേ മുതലാളി അടയ്ക്കേണ്ട വശമുണ്ടായിരുന്നു പ്രൊവിഡൻറ്റ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞ്. അതൊന്നുമില്ല, ആ ഏരി അങ്ങ് പോയി. എന്നിട്ട് കയ്യിലോട്ട് ഈ ശമ്പളം തരുമ്പം പിറ്റേ ദിവസം കൊണ്ട് ഈ സകല പണ്ട് ഈ എന്താണ് ചാകര വീഴുന്ന സമയത്ത് ഈ മീനെ പിടിക്കുന്നവരുടെ കൈ നിറച്ച് കാശ് വരും. ഒരാഴ്ചക്കകത്ത് അവരുടെ കാശ് മുഴുവൻ പോകും. കാരണം അവിടെ കുറേ മജീഷ്യന്മാരും കുറേ സാധനങ്ങളും പ്രത്യക്ഷപ്പെടും. സോപ്പ് ജീപ്പ് കണ്ണാടി വയ്ക്കുന്ന ഭയങ്കര ബഹളമാണ് ചാകരയുടെ ചുറ്റിന്. ഒരാഴ്ച ഒരു മാസം കൊണ്ട് ഈ കംപ്ലീറ്റ് കാശ് ഈ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പോകും. ഇത് തന്നെയാണ് ഈ ബ്രോയിലർ ചിക്കൻ ITക്കാർക്ക് ഉള്ള അവസ്ഥ. അവന്മാർ മുഴുവനും ഈ ധ്യാനമൊക്കെ പഠിച്ച് സകല സ്ഥലത്തൂടെയും കാശങ്ങ് മേടിക്കും. ഈ ധ്യാനമൊക്കെ പഠിപ്പിക്കുന്നതിന് എത്ര രൂപയാണെന്നായി നിങ്ങളുടെ വിചാരം? ഇവിടുത്തെ ജഗ്ഗു വാസുദേവനൊക്കെ ഇരുന്ന് കാശടിച്ച് മാറ്റുന്നതൊക്കെ കാണണം. ഒരു മടിയില്ലാത്തതാണ്. ഈ ശ്രീശ്രീ ട്രിപ്പിൾ ശ്രീയൊക്കെ ഇല്ലേ, ഇരട്ടി രണ്ടെണ്ണം ഉണ്ടായിട്ട് പോലും പോരാ. അങ്ങനത്തെ പാർട്ടികളെല്ലാം കൂടി ഇതുപോലുള്ള സകല ശക്തി യോഗ്യമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള എണ്ണ വരെ വിറ്റ് കാശുണ്ടായിക്കളെ. ദേഹത്ത് തേച്ചാൽ ബലം കൂടുമെന്ന് നമുക്കൊന്ന് ആലോചിക്കാൻ പറ്റുമോ? ഇതുവരെ ചെയ്യുന്ന ഈ കഴുതകളെ മുഴുവനും കൂടെ മഹാമാരായിട്ട് വിചാരിച്ചിട്ട് കംപ്ലീറ്റ് കാശ് അടിച്ചു പോയി. ഈ സ്പിരിച്വൽ എന്ന് പറയുന്നത് മുഴുവൻ നിങ്ങളുടെ കാശ് പോകുന്ന സ്ഥലമാണ്. പണ്ട് രാജാവ് ചുങ്കം പിടിക്കും, അത് കഴിഞ്ഞ് ബാക്കി വല്ലതും ഇച്ചിരി ഇത് കയ്യിലേക്കാണെങ്കിൽ അത് അമ്പലത്തിൽ കൊണ്ടുപോയി ഇടിക്കാൻ വേണ്ടി അത് പണ്ടാരപ്പെട്ടിയിൽ ഇടിയിച്ചാണ് അയാൾ അതും കൊണ്ടുപോകും. ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ ഈ രാജാവില്ലാത്ത കാരണം കൊണ്ട് ഈ പണ്ടാരപ്പെട്ടിയിലായിപ്പോയി കാശല്ല. അങ്ങനെയാണ് ഈ മത നേതാക്കന്മാരുടെ മുഴുവൻ കൈ കാശായിപ്പോയി. അപ്പോൾ അതെങ്ങനെ നിലനിർത്താൻ പറ്റും എന്നുള്ള ടെക്നിക്കിനുണ്ട് കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ഈ സംവിധാനം മുഴുവൻ. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് റിലിജിയനേ അല്ല എന്നുള്ള ലൈനിലാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നിപ്പോൾ. റിലിജ്യൻ എന്ന് പറയുന്നത് മതപരമായ ചടങ്ങ് ഇതൊന്നും വേണ്ട, ഞങ്ങൾ ധ്യാനിച്ചിരിക്കുകയാണെന്നാണ്. ധ്യാനം പഠിപ്പിക്കാനായിട്ട് പോകുമ്പോഴാണ് കാശ് പോകുന്നത്. കോഴ്സുകളുണ്ട്, എത്ര കോഴ്സാണെന്നറിയാമോ? മുഴുവൻ ഈ പാവം പിടിച്ച മീൻപിടുത്തക്കാരുടെ ചുറ്റിനും സോപ്പ് ജീപ്പ് കണ്ണാടിയായിട്ട് പണ്ട് ഇറങ്ങിയവന്മാരെ പോലാണ് ഈ ധ്യാനം സാധനങ്ങളും എല്ലാം ആയിട്ട് ഇവന്മാർ ഇറങ്ങുന്നത്. നല്ല സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹികമായിട്ടുള്ള നീതിബോധത്തോടെ വളരുന്ന സമൂഹത്തിനകത്ത് ഇതൊന്നും ആവശ്യം വരുന്നില്ല. അതായത് ഇപ്പോൾ ഈ കൗൺസിലിംഗ് പോലത്തെ നല്ല കേൾക്കാനുള്ള ആൾക്കാർ അങ്ങനത്തെ ഇതുണ്ടെങ്കിൽ തന്നെ ഇങ്ങനത്തെ ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് വേണ്ടതാ. നിങ്ങൾക്ക് കൗൺസിലിംഗ് ആവശ്യമായിട്ട് വരും. രണ്ട് പേര് തമ്മിലുള്ള വഴക്ക് തീർക്കാനായിട്ടൊക്കെ കൗൺസിലിംഗ് ആവശ്യമായിട്ട് വരും. അത് വേറൊരു കാര്യമാണ്. അവിടെ ഒന്നും അല്ലേ ധ്യാനവും ഈ സ്പിരിച്വൽ എന്ന് പറയുന്ന സാധനം നിൽക്കുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ചാണ് ഇത് ചെയ്യുന്നവർ. ഈ പള്ളിയിലച്ഛന്മാർ മുഴുവനും ഇത് പഠിപ്പിക്കുന്നവരായി മാറിയില്ലേ? സൈക്കോളജി മുഴുവനും ഈ പള്ളിയിലച്ഛന്മാരുടെ അടുത്ത് എന്തുകൊണ്ടാണ്? അതിന് ചെവിടില്ലാത്തതുകൊണ്ടാണ്. ഒരു ഹാർട്ട് സയൻസ് ആയിട്ടുള്ളത് അതുകൊണ്ടാണ് അത് അവർ ചെയ്യുന്നത്. മുഴുവൻ പേരും പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് എല്ലാം ചെയ്യുന്നത് എന്തിനാണ്? ഇതെല്ലാം ഈ പറയുന്ന പഴയ ഈ വിശ്വാസികളെ അവിടെ നിലനിർത്തി അവരുടെ കയ്യിലെ കാശടിച്ച് നേട്ടുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ്. പള്ളി അമ്പലമൊക്കെ വളരെ കണ്ടില്ലേ? ദരിദ്രവാസികൾ കൂടുതലുണ്ടെന്നുള്ളതിന് തെളിവാണ്. അതേസമയത്ത് യൂറോപ്പിൽ നിങ്ങൾ പോയാലോ പള്ളി മുഴുവനും ബാറായിക്കൊണ്ടിരിക്കുകയാണ്. അതേ അവന്മാർ തന്നെയാണ് ഇവിടെ വന്ന് ഈ പള്ളി പണിയുന്നതെന്ന് മറക്കരുത്. യൂറോപ്പിലും അമേരിക്കയിലുള്ള സകല പള്ളിയും വിറ്റുകൊണ്ടിരിക്കുകയാണ്. പെട്രോൾ ഡോളറിൽ നിന്ന് കുറച്ച് കാശ് കിട്ടുന്നവന്മാർ അവിടെ പോയി പള്ളി മേടിച്ചിട്ട് മുസ്ലിം പള്ളിയാക്കും. ഇവിടുന്ന് കുറേ ഈ ഇന്ത്യക്കാരെന്ന് പറയുന്ന കുറേ കൊന്നന്മാർ അവിടെ പോയിട്ട് അവിടെ ഹിന്ദു ക്ഷേത്രം ഉണ്ടാക്കും. ഇത് മുഴുവനും ഭയങ്കര തമാശയാണ് നമുക്കിത്. എന്നിട്ട് ഇപ്പം ആ കാനഡ കിടന്ന് തമ്മിലടിക്കുക, നമ്മൾ വെറുതെ ഒന്ന് നോക്കണം. ഇതൊക്കെ സിലിക്കോൺ വാലി ജാതി, കാലിഫോർണിയയിലെ ജാതി ജാതി വിവേചനം അവർക്ക് അറിഞ്ഞു പോലും കൂടായിരുന്നു. ഇവിടുന്ന് വെള്ളവന്മാർ മുഴുവൻ ഇന്ത്യക്കാർ മുഴുവൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജാതി മുഴുവൻ അവിടെ ഈ വിവേചനം മുഴുവൻ അവിടെ എത്തി.
ഇപ്പൊ അവരെ അവിടെ ക്ലോസ് എഴുതി വെക്കുന്നുണ്ട് ജാതി വിവേചനം പാടില്ല എന്ന്. നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? അവരറിഞ്ഞിട്ട് പോലും ഇല്ല. ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് ഇതല്ല. നിങ്ങൾ സ്പിരിച്വൽ എന്ന് പറയുന്ന മുഴുവനും മറ്റുള്ള ആൾക്കാരെ നമുക്ക് കീഴ്പ്പെടുത്താനും ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങി മെരിങ്ങി നിങ്ങൾ പറഞ്ഞാൽ അനുസരിപ്പിക്കുന്ന ആൾക്കാരെ ഉണ്ടാക്കുന്നതിനാണ് ഈ മതം ഉണ്ടാക്കിയതെന്നും ഈ വിശ്വാസങ്ങൾ ഉണ്ടാക്കിയതെന്നും അറിയാം. പണ്ട് കാലത്ത് വിശ്വാസം അതല്ല. ലോകത്തിനെ പറ്റി അറിഞ്ഞുകൂടാതെ മനുഷ്യർക്ക് പല അഭ്യൂഹങ്ങളും ആവശ്യമാണ്. എല്ലാ ഗോത്രവും ദൈവത്തിനെ ഉണ്ടാക്കും, എല്ലാം കുലദൈവങ്ങളും ഉണ്ടാകും. അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളെ പോലെ അല്ല ഇപ്പോൾ. ഇത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ലൂട്ടിംഗ് ആണ് ഈ നടക്കുന്നത്. ഈ ആളുകൾ പാവം പിടിച്ച് ആളുകൾ ഒറ്റയ്ക്കാണ് അവരുടെ പ്രശ്നം. നിങ്ങളെ ഒറ്റയ്ക്കൊറ്റകൾ പറയും. നിങ്ങൾക്ക് പണ്ട് സ്വർഗത്തിൽ പോകുന്ന കഥ പറയുമായിരുന്നു, ഇപ്പം അത് പറയത്തില്ല. ഇപ്പം അതിന് പകരം നിങ്ങൾക്ക് കോപ്പി ചെയ്യാനുള്ള കഴിവില്ല. അതിനുവേണ്ടി മോട്ടിവേഷണൽ സ്പീക്കറായിട്ടും പ്രത്യക്ഷപ്പെടും. അത് കഴിഞ്ഞിട്ട് ധ്യാനവും പഠിപ്പിച്ചിട്ട് കാശെല്ലാം അങ്ങ് മേടിക്കും. ഇത്രയാണ് ചെയ്യുന്നത്. ഇവൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നം പരിഹരിക്കത്തില്ല. കാര്യം ഈ നമ്മൾ ജീവിക്കുന്ന യഥാർത്ഥത്തിൽ ജീവിക്കുന്നിടത്ത് സ്വാതന്ത്ര്യമില്ല, യഥാർത്ഥത്തിൽ ജീവിക്കുന്നിടത്ത് നമുക്ക് സന്തോഷം ഉണ്ടാകത്തില്ല. അപ്പോൾ പിന്നെ മേക്ക് ബിലീഫ് എന്ന് പറയുന്ന സ്വന്തമായിട്ട് ഇങ്ങനത്തെയുള്ള സങ്കല്പങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് ജീവിക്കാനായിട്ട് ഇവരെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. പണ്ട് അമ്പലത്തിലും പള്ളിയിലും പോയി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരമാണ് ഇന്ന് ധ്യാനം പഠിപ്പിക്കുന്നത്. അത്രയേ ഉള്ളൂ. അസംബന്ധം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ഇതിൽ വെച്ചിട്ടാണെങ്കിലും പല യങ് ജനറേഷൻ ആണെന്നുണ്ടെങ്കിലും കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് പേടിക്കുന്നു സ്ത്രീകൾ, അല്ലെങ്കിൽ പുരുഷന്മാർ റിലേഷൻഷിപ്പിലാവാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്ന ഒരു ഇതായുണ്ട്. മിക്കവരാണെന്നുണ്ടെങ്കിൽ കല്യാണം എന്ന് പറയുന്നതിനോട് താല്പര്യം ഇതാവുന്നില്ല. അത് ചിലപ്പോൾ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക അതിനെക്കുറിച്ചുള്ള ധാരണകളും അങ്ങനെ പല കാര്യങ്ങളും ആയിരിക്കാം. അപ്പോൾ അതേപോലെ തന്നെയാണെങ്കിലും പല ആൾക്കാരും ലീവിങ് ടുഗദറിന് പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്, മീൻസ് എന്താണ് ആക്ച്വലി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പാർട്ട്ണർഷിപ്പ് എന്നുള്ള രീതിയിൽ കല്യാണം എന്ന് പറയുന്ന ഒരു ആവശ്യമാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ലീവിനാണ് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഗുണങ്ങളും അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ് സൈഡ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം ഞാൻ ഈ പറഞ്ഞതിനകത്തുള്ളതാണ് ഈ ഉത്തരവല്ല. ആളുകൾ തന്നെത്താൻ ഇണകളെ തിരഞ്ഞെടുക്കുന്നിടത്തില്ല. വിവാഹം എന്ന് പറഞ്ഞ പണ്ട് പ്രജകളെ ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള സംവിധാനമാണ്. നിങ്ങൾക്ക് തന്നെത്താൻ തീരുമാനിക്കാൻ അവകാശമില്ല. ആ നിങ്ങൾ ആരുടെയെങ്കിലും എന്താണ് കൂടെ ജീവിച്ച് കുറേ കൊച്ചുങ്ങളെ ഉണ്ടാക്കി വലുതാക്കി നാട്ടി കൊടുക്കണം. രാജാവിന് സേനകളെ ഉണ്ടാക്കാനായിട്ട് ആൾ വേണം. അതുകൊണ്ട് ആൺകുട്ടികളെ പ്രസവിക്കുന്ന വലിയ കാര്യമായിട്ടൊക്കെ പണ്ട് വന്നത് അങ്ങനെയാണ്. ജോലി ചെയ്യാനും യുദ്ധം ചെയ്യാനും ആണുങ്ങളെ വേണം. അതുകൊണ്ടായിരുന്നു അതിന് ഈ ആൺകുഞ്ഞിനെ ഉണ്ടാക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ പണിയെടുക്കുന്നിടത്ത് എത്തിച്ചിരുന്നത്. ഇതിനകത്തുനിന്ന് മാറി ഈ വ്യക്തിഗതമായിട്ട് തിരഞ്ഞെടുത്ത ഇണകളെ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളോ അറിവോ ഇന്നും മനുഷ്യർക്ക് ലഭിച്ചിട്ടില്ല. ഇത് കാരണം കൊണ്ട് ജയിലിൽ പോകാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുമോ? പേടിച്ചിരിക്കുന്നത് ജയിലാണെന്ന് എല്ലാവർക്കും കാണരുത്. ആർക്കാ കാണാൻ പറ്റാത്തത്? അതുകൊണ്ട് സ്ത്രീകൾക്ക് അല്പം ഒരു ചോയ്സ് കിട്ടിയപ്പോൾ അവർ കല്യാണം കഴിക്കണ്ടെന്ന് തീരുമാനിക്കും. ഇണകളെ ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് ഉത്തരവാദിത്തത്തോടെ ചെയ്യേണ്ടതാണ്. ഉത്തരവാദിത്തത്തോടെ ചെയ്യാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യരാകാനായിട്ട് എന്ത് പഠിപ്പിച്ചിട്ടുണ്ട്? അതുകൊണ്ട് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് അതൊക്കെ പറയാനായിട്ട് ഇവിടെ അവരുടെയായിട്ട് വേണ്ടേ പ്രോസ് ആൻഡ് കോൺസ് പഠിപ്പിക്കാൻ? ആരോട് പറയാനാ? ഇതിപ്പോൾ പാതി ബന്ധ സാധനങ്ങളായി നിൽക്കുന്നത് ബോൺസായി ആണ്. നിങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ബോൺസായിട്ടേ കാണുള്ളൂ, അല്ലാതെ വ്യക്തിയായിട്ട് കാണാത്തൊന്നുമില്ല. നിങ്ങളുടെ ഞാൻ ഓരോ കാര്യങ്ങൾ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് ചെയ്യാനൊക്കത്തില്ല. കാരണം അതിനുള്ള എബിലിറ്റി ഇല്ല. നിങ്ങളെ ക്ലിപ്പ് ചെയ്താണ് വളർത്തുന്നത്. അങ്ങനെ വളർത്തിയ ആൾക്കാരോട് തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ അവർക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും? ഉത്തരവാദിത്തപ്പെട്ട പൗരബോധത്തോടെ ലിവിങ് ടുഗദർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അറിവും കഴിവും വേണ്ടേ? അതില്ലാത്ത ആൾക്കാരാണ്. അവരുടെ അടുത്ത് ലിവിങ് ടുഗദർ അല്ല, അതൊന്നും നടക്കത്തില്ല. കല്യാണം കഴിച്ചാലും നടക്കത്തില്ല, കാരണം രണ്ടും കെട്ടുപോയി. അതുകൊണ്ടാണ് ഈ കുടുംബക്കോടതി ഉണ്ടാക്കേണ്ടി വന്നത്. കുടുംബക്കോടതി എങ്ങനെ ഉണ്ടായത്? ഒരു 40 കൊല്ലം മുമ്പ് കുടുംബക്കോടതി എന്ന് പറഞ്ഞൊരു കോടതി ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ്? സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് വരുമാനം വന്നപ്പം അവർ ഈ അനുസരണയുള്ള പശുവിനെ പോലെയും കോഴിയെ പോലെ പെരുമാറുന്നില്ല, അപ്പോൾ പിരിയും. അപ്പോൾ അതിനുവേണ്ടിയാണ് കോടതിയൊക്കെ ഉണ്ടാക്കിയത്. ഇത് പൗരബോധമുള്ള മനുഷ്യരെ സൃഷ്ടിച്ചാൽ ഈ കുടുംബക്കോടതി ആവശ്യമില്ല. കുടുംബക്കോടതി ആവശ്യം വരുത്തേയില്ല, കൗൺസിലിംഗ് ആവശ്യം വരും. അങ്ങനെ രണ്ടുപേര് തമ്മിലുള്ള കാര്യത്തിന് ഇടനിലയ്ക്ക് ആൾക്കാർ പറയാനും സംസാരിക്കാനൊക്കെ വേണ്ടി പഞ്ചായത്തിൽ തീരാവുന്ന സാധനമാണത്. ആൾക്കാർക്ക് അത്രയേ ഉള്ളത്. സുഹൃത്തുക്കളുടെ ഇടയിൽ പറഞ്ഞു തീർക്കാവുന്ന സ്ഥലങ്ങളാണ് അത്.
ആളുകൾ തമ്മിൽ ജീവിതകാലം മുഴുവൻ എന്താണ് സോൾമേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥയൊക്കെ കവിതയൊക്കെ പഠിപ്പിച്ച വഴിയാണ് ഇതിന് ഇത് മനസ്സിലാകാതെ പോകുന്നത്. രണ്ടുപേര് തമ്മിൽ ജീവിക്കുമ്പം ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ പിരിയാ, ഒന്നും സംഭവിക്കാനില്ല. കാരണം ഈ കുട്ടികളെ വളർത്തുന്ന സാധനത്തിനകത്ത് 80% ഗവൺമെൻറ് അല്ലേ ചെയ്യുന്നത്? ക്രഷേ തൊട്ട് സകല സാധനവും ഇല്ലേ? എങ്ങനെയാണത് സാധനം ഉണ്ടത്? അപ്പോൾ പുതിയ വീടുകളും പുതിയ കാര്യങ്ങളും ഒക്കെയാണ് ഉണ്ടാക്കേണ്ടത്. അല്ല, ഈ പഴയ വീട് തുടർന്നുകൊണ്ട് പുതിയ സാധനം വർക്ക് ചെയ്യത്തില്ല അതിനകത്ത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞേ, കാളവണ്ടി നന്നാക്കി കാറാക്കാനൊക്കത്തില്ല. അതിനെ അടിച്ച് അടിസ്ഥാനം മാറ്റണം. ചിലപ്പോൾ മദർ ബോർഡ് മാറ്റണമെന്ന് നമ്മൾ പറയുന്ന സ്ഥലമില്ലേ, അതുപോലാണ്. ആധുനിക ജനാധിപത്യ പൗരബോധം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ചോദ്യത്തിൻ്റെ 80% ചോദ്യം പോലും ഉണ്ടാകത്തില്ല. കാരണം അങ്ങനെ ഒരു പ്രശ്നം അവരുടെ മുന്നിലില്ല. ലിവിങ് ടുഗദറാണോ കല്യാണമാണോ എന്നൊക്കെ ചോദിക്കത്തൊന്നുമില്ല. അവർ ഉത്തരവാദിത്തപ്പെട്ട പൗരരായിട്ട് പെരുമാറി തുടങ്ങും. ആ പൗരരുടെ പ്രശ്നം പരിഹരിക്കുന്നത് ഈ പറയുന്ന ഒരു തരത്തിലെ യുക്തികളും ഉണ്ടല്ല. ചോദ്യം ഉത്തരവും വേറെയാണത്. അതിൻ്റെ ജനാധിപത്യ പൗരബോധമുള്ള ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യരെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന വിദ്യാഭ്യാസം കൊടുത്തു തുടങ്ങിയാൽ ഈ നിങ്ങളീ ചോദിക്കുന്ന 80% ചോദ്യവും അപ്രസക്തമാണ്. അതുകൊണ്ട് എനിക്കതിന് അങ്ങനെ ഉത്തരം പറയാനായിട്ട്, ഞാനിപ്പോൾ ഉത്തരം പറയാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, ഉപയോഗശൂന്യമായ ഉത്തരങ്ങളാണ്. അതുകൊണ്ടാണ്